കഴിഞ്ഞ കുറേ വർഷമായി നിറയെ നെൽക്കതിർ വിളഞ്ഞിരുന്ന ചെറുവാടി പുഞ്ചപ്പാടത്ത് ഇത്തവണ കൃഷി ഇറക്കാൻ ആളില്ലാതെ തരിശായി കിടക്കുന്നു. 250 ഏക്കറോളം വയലാണ് അധികൃതരുടെ അനാസ്ഥയിൽ തരിശായി കിടക്കുന്നത്. കർഷകരെ ഏകോപിപ്പിക്കാൻ കഴിയാതിരുന്നതും നെല്ല് തിരിച്ചു വാങ്ങുമെന്ന് ഉറപ്പു നൽകാതിരുന്നതുമാണ് കൃഷി ഇറക്കാൻ ആരും തയ്യാറാവാതിരിക്കാൻ കാരണമായത്. ജില്ലയിലെ തന്നെ പ്രധാന പാടശേഖരങ്ങളിലൊന്നായ ചെറുവാടി പുഞ്ചപ്പാടമാണ് കൃഷി ഇറക്കാൻ ആളില്ലാതെ ഇത്തവണ തരിശായി കിടക്കുന്നത്. 250 ഏക്കർ വിസ്തൃതിയുള്ള പുഞ്ചപ്പാടത്ത് കഴിഞ്ഞ കുറേ വർഷമായി മുഴുവൻ ഭാഗങ്ങളിലും നെൽകൃഷി നടന്നിരുന്നു. കല്ലംതോട് ജലസേചന പദ്ധതി യാഥാർത്ഥ്യമായതോടെ ശാസ്ത്രീയ ജലനിയന്ത്രണ സംവിധാനങ്ങൾ ഏർപ്പെടുത്തി നെൽകൃഷി തിരിച്ചുകൊണ്ടുവന്ന പ്രദേശമാണ് ചെറുവാടി പുഞ്ചപ്പാടം. വിവിധ വ്യക്തികളുടെ ഉടമസ്ഥതയിലുള്ള പാടശേഖരത്തിൽ നിന്ന് സ്ഥലം പാട്ടത്തിനടുത്ത് പരമ്പരാഗത കർഷകരും കൃഷിയെ സ്നേഹിക്കുന്ന കർഷകരല്ലാത്തവരും വിദ്യാർത്ഥികളുമൊക്കെ ചേർന്നായിരുന്നു പുഞ്ചപ്പാടത്തെ ഹരിതാപമാക്കാറുള്ളത്. 100 മേനി വിളവും ഇവിടെ നിന്ന് ലഭിക്കാറുണ്ട്. ജില്ലയിൽ നെൽകൃഷി വീണ്ടെടുത്ത ചെറുവാടി പുഞ്ചപ്പാടം ഏറെ മാധ്യമശ്രദ്ധയും നേടിയിരുന്നു. ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന നെല്ല് പൂർണ്ണമായും കൊടിയത്തൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ ശേഖരിച്ച് കർഷകർക്ക് റൊക്കം പണം നൽകുന്നത് വലിയ പിന്തുണയായിരുന്നു ഇവർക്ക്. എന്നാൽ ഇത്തരത്തിൽ കർഷകരെ ഏകോപിപ്പിച്ച് പിന്തുണ നൽകാത്തതും കർഷകർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകാൻ ഗ്രാമപഞ്ചായത്ത് അധികൃതർ ശ്രദ്ധിക്കാത്തതുമാണ് പുഞ്ചപ്പാടം തരിശായി കിടക്കാൻ കാരണമെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. 2017 ഭാഗികമായി 75 ഏക്കറോളം ഇവിടെ കൃഷി ചെയ്തു. 2018 2019 2020 കാലഘട്ടത്തിൽ 275 ഏക്കർ സ്ഥലങ്ങളും ഫുൾ നെൽകൃഷിയാക്കി ഒരു വിപ്ലവം തന്നെ സൃഷ്ടിച്ചു. ഈ വിപ്ലവത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ വർഷത്തെ കേരഗ്രാമം പദ്ധതിയെ കൊടിത്തു പഞ്ചായത്ത് തിരഞ്ഞെടുക്കാൻ കാരണം. UDF ഭരണസമിതി വന്നപ്പോൾ പുഞ്ചപ്പാടത്തെ പറ്റി ചിന്തിക്കാനോ അതിനെ പറ്റിയ പദ്ധതി തയ്യാറാക്കാനോ കർഷകരെ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് ഒരു മുന്നേറ്റം നടത്താനോ അവർക്ക് വേണ്ട പ്രോത്സാഹനം കൊടുക്കാനോ അവർക്ക് വേണ്ട സാങ്കേതിക സഹായം കൊടുക്കാനോ സാധിച്ചിട്ടില്ല. കഴിഞ്ഞ LDF സർക്കാർ ബോർഡ് വന്നി കൊടുത്ത സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്കുമായി സഹകരിച്ചുകൊണ്ട് കോടിക്കണക്കിന് രൂപയുടെ പദ്ധതികൾ നടപ്പാക്കുകയും നെല്ല് കൊയ്ത് കഴിഞ്ഞ നെല്ല് തിരിച്ചെടുക്കുന്ന സംവിധാനം ബാങ്കിൻ്റെ നേതൃത്വത്തിൽ നടക്കുകയും ചെയ്തു. അതിൻ്റെ ഫലമായിട്ടായിരുന്നു ഇവിടെ ഇത്രയും സ്ഥലങ്ങൾ കൃഷി ചെയ്യാൻ സാധിച്ചത്. ഈ വർഷം മുതൽ ഇതിനെപ്പറ്റി യാതൊരു ശ്രദ്ധ കർഷകർ വിളിച്ചു കൂട്ടാനോ അവർക്ക് വേണ്ട പ്രാധാന്യം കൊടുക്കാനും സാധിക്കാത്തത് കൊണ്ടാണ് ഇത്രയും 200 ഏക്കർ കൃഷിഭൂമി തരിശായി കിടക്കേണ്ടി വന്നത്. കലന്തോട് VCP ജലനിയന്ത്രണ സംവിധാനങ്ങൾ കൃത്യമായി ഉപയോഗപ്പെടുത്താതിരുന്നത് കാരണം കൃഷി ഇറക്കിയ കർഷകരും അത് നശിച്ചതായി പറയുന്നു. പിന്നെ ഇവിടെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 2019-20 കാലഘട്ടങ്ങളിൽ നമ്മൾ ഫുള്ള് കൃഷി ചെയ്തുകൊണ്ടിരുന്നതാണ്. നെല്ല് ഏക്കർ കണക്കിന് കൃഷി ഇപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി 275 ഏക്കറിലും നിരവധി കൃഷികൾ ചെയ്തുകൊണ്ടിരിക്കുക. ഈ പ്രാവശ്യം തന്നെ നവംബർ ഡിസംബർ മാസങ്ങളിൽ വള്ളത്തിനെ നിയന്ത്രിക്കേണ്ട ഒരു ചുമതലയുണ്ട് നമ്മളെ ഭരണസമിതി പഞ്ചായത്ത് ഉൾപ്പെടെയുള്ള ആളുകൾക്ക്. പക്ഷെ അവരൊരിക്കലും ഈ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കാത്തത് കൊണ്ടാണ് കർഷകരായ നമ്മളിപ്പോൾ ഇതാ 2 നെല്ല് വിത്ത് പായി നടാൻ സാധിക്കാതെ പോയി. ഇപ്പോൾ ഇതാ നട്ടതിലേക്ക് വള്ളമില്ല, മറ്റു സ്ഥലത്തേക്ക് വള്ളം നിയന്ത്രിക്കാൻ കഴിയാതെ വള്ളം പുഞ്ചപ്പാടം നിരന്നെടുക്കുകയാണ്. റെഗുലേറ്ററി കൺട്രോൾ ചെയ്യാനാണെങ്കിൽ കൃത്യമായിട്ട് ആളില്ല. അതിൻ്റെ പേരിലാണ് ഇത്രയും പ്രയാസങ്ങൾ നമ്മളിവിടെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ 2nd നമ്മൾ നാറ് നട്ടത്. പിന്നെ കൂടാതെ ഇപ്പം നെല്ല് ഉണ്ടായി കഴിഞ്ഞാൽ സംഭരിക്കാനുള്ളൊരു സംവിധാനം ഇപ്പോൾ കഴിഞ്ഞത് കാലങ്ങളിലൊക്കെ ബാങ്ക് സംഭരിച്ചിനി. ഈ പ്രാവശ്യം കർഷകർക്ക് അതിലും വലിയൊരു പ്രയാസമാണ്, മടുപ്പുണ്ട്. ആര് സംഭരിക്കും, എങ്ങനെ സംഭരിക്കും, ആർക്ക് കൊടുക്കും, ഇത്രയും വലിയ പൈസ ചിലവാക്കി കൃഷി ഇറക്കിയിട്ട് എന്ത് ചെയ്യണം എന്നറിയാതെ ഒരു ഞെട്ടം തിരിച്ചിലാണ് ഇപ്പോൾ കർഷകരുള്ളത് ഈ മേഖലയിൽ. കൊടിയത്തൂർ പഞ്ചായത്തിൽ ഒരു കാർഷിക സംസ്കാരം വളർത്തിയെടുക്കുന്നതിൽ വലിയ പങ്കുവഹിച്ച ചെറുവാടി പുഞ്ചപ്പാടത്ത വീണ്ടും കൃഷി മുടങ്ങുന്നത് പഞ്ചായത്തിൽ കാർഷിക രംഗത്ത് നേടിയ എല്ലാ മികവും ഇല്ലാതാവുന്ന സാഹചര്യമുണ്ടാക്കുമെന്ന് കൃഷിയെ സ്നേഹിക്കുന്നവർ ഒന്നടങ്കം ആശങ്കപ്പെടുന്നുണ്ട്. CTV പ്രാദേശിക വാർത്ത, മുക്കം.